പീഡന പരാതിക്ക് പിന്നാലെ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസും സർക്കാരും തമ്മിൽ പോരുമുറുകുന്നു. ധനമന്ത്രിക്കും പോലീസിലും രാജ്ഭവനിലേക്ക് വിലക്കേർപ്പെടുത്തി. അതൃപ്തരായ രണ്ട് രാജ്ഭവൻ ജീവനക്കാർ നടത്തുന്ന രാഷ്ട്രീയ നീക്കമാണ് പരാതിക്ക് പിന്നിലെന്നാണ് രാജ്ഭവന്റെ നിലപാട്. ആരോപണം അടിസ്ഥാനരഹിതമെന്നും സത്യം വിജയിക്കുമെന്നും സി വി ആനന്ദബോസ് പ്രതികരിച്ചു. ന്യൂസ് ഡെസ്കിൽ നിന്നും ഇ ആർ രാകേഷ് വിവരങ്ങൾ നൽകും. ഇയർ തെരഞ്ഞെടുപ്പ് കാലത്ത് പുതിയൊരു വിവാദം കൂടി ഉണ്ടായിരിക്കുന്നു. എന്താണ് പരാതിയിൽ പറയുന്നത്? രാജ്ഭവന്റെയും സി വി ആനന്ദബോസിന്റെയും പ്രതികരണം എങ്ങനെയാണ്? പാർവതി, പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസിനെതിരെയാണ് പീഡന പരാതി ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് രാജ്ഭവനിലെ താൽക്കാലിക ജീവനക്കാരിയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ആദ്യം പോലീസ് ഔട്ട്പോസ്റ്റിൽ ഈ പരാതി നൽകിയെന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. പിന്നീട് ഈ പരാതി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി വീണ്ടും പരാതി നൽകുകയായിരുന്നു. യുവതി പറയുന്നത് പ്രകാരം, ഈ പരാതിയിൽ പറയുന്നത് പ്രകാരം, രണ്ട് തവണ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. അതായത് കഴിഞ്ഞ 24-ാം തീയതി തൻ്റെ ദേഹത്ത് സ്പർശിക്കാൻ ശ്രമിച്ചു, പിന്നീട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. പക്ഷേ അതിനുശേഷം കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ, ജോലി സംബന്ധമായ കാര്യത്തിനായി വിളിപ്പിക്കുകയും ഒപ്പം സൂപ്പർവൈസറുടെ ഒപ്പമാണ് താൻ അവിടെ എത്തിയത്. പക്ഷേ പിന്നീട് സംസാരം തുടരുന്നതിനിടയിൽ സൂപ്പർവൈസറെ അവിടെ നിന്ന് പുറത്തു പോകാൻ ഗവർണർ ആവശ്യപ്പെട്ടു. അതിനുശേഷം തൻ്റെ രാത്രി ഫോൺ ചെയ്യാമെന്ന് ഗവർണർ തന്നോട് പറഞ്ഞു. അത് നിഷേധിച്ചപ്പോൾ ശരീരത്തിൽ കടന്നു പിടിക്കുന്ന സമീപനം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായി. തുടർന്ന് താൻ അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത്. തുടർന്നാണ് ഈ യുവതി പരാതി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരം മോശം പെരുമാറ്റം ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. പ്രമോഷൻ അടക്കമുള്ള കാര്യങ്ങൾ നൽകാം, ജോലി സംബന്ധമായ അത്തരമൊരു വാഗ്ദാനം ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായി എന്നുകൂടി ഈ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും അതിനുശേഷമാണ് പോലീസ് ഔട്ട്പോസ്റ്റിലും പിന്നീട് പോലീസ് സ്റ്റേഷനിലും എത്തി യുവതി പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും ഇത് വലിയ രീതിയിലുള്ള ഒരു ആരോപണമായി, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്, തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം പല വിഷയങ്ങളിലും സർക്കാരും ഗവർണറും തമ്മിൽ വലിയ രീതിയിൽ ഏറ്റുമുട്ടൽ നടക്കുന്ന സംസ്ഥാനമാണ് പശ്ചിമബംഗാൾ. പ്രത്യേകിച്ച് സന്ദേശഗിരി അടക്കമുള്ള വിഷയങ്ങളിൽ സർക്കാരിനെതിരമായ നിലപാട് ഗവർണർ സി വി ആനന്ദബോസ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ശക്തമായ നടപടി ഗവർണർക്കെതിരെ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. പ്രത്യേകിച്ച് ഇന്നലെ രാജ്ഭവനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാത്രി തങ്ങിയത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് റാലികൾക്കായാണ് പ്രധാനമന്ത്രി പശ്ചിമബംഗാളിൽ എത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ ആരോപണ വിധേയനാണ് ഗവർണർ. അതുകൊണ്ട് തന്നെ കൃത്യമായ നടപടി, ഒരു കാലതാമസവും ഇല്ലാതെ കൃത്യമായ നടപടി ഈ വിഷയത്തിൽ വേണമെന്നൊരാവശ്യം തൃണമൂൽ കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ പ്രതികരണം വന്നിട്ടുണ്ട്. രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. ഈ രണ്ട് താൽക്കാലിക ജീവനക്കാർ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന വിമർശനം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ രാഷ്ട്രീയ വിവാദമായി ഈ വിഷയം മാറുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് പോലീസ് ഈ വിഷയത്തിൽ ഗവർണർക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കുമെന്ന് നടക്കേണ്ട കാര്യങ്ങൾ നിർണായകമാണ്. ഏതായാലും നിലവിൽ ഗവർണർക്ക് പരിരക്ഷ അടക്കമുണ്ട് ഗവർണർ പദവിക്ക്. അപ്പോൾ പോലീസിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്ന കാര്യം നിർണായകമാണ്. പോലീസ് ഈ വിഷയത്തിൽ നിയമോപദേശം തേടിയിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന. പാർവതി, പീഡന പരാതിക്ക് പിന്നാലെ പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസും ബംഗാൾ സർക്കാരും തമ്മിലുള്ള പോരുമുറുകയാണ്. വിവരങ്ങൾ നൽകിയത് ഇ ആർ രാകേഷ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.